ഇന്നുണ്ടായ പ്രധാനപ്പെട്ട സംഭവങ്ങളിൽ ഏറ്റവും ഒടുവിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നതിന്റെ വിശദാംശങ്ങൾ പരിശോധിച്ചുകൊണ്ട് നമ്മൾ തുടങ്ങിയാണ്. വോട്ടെടുപ്പിന് പിന്നാലെ ഹരിപ്പാടും കായംകുളത്തും CPM കോൺഗ്രസ് സംഘർഷം. കോൺഗ്രസ് പ്രവർത്തകന് വെട്ടേറ്റു, മറ്റു രണ്ടുപേർക്ക് പരിക്കേറ്റു. ഈ വാർത്തയുടെ വിശദാംശങ്ങൾ കൃഷ്ണമോഹൻ നൽകും. കൃഷ്ണമോഹൻ, എന്താണ് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് അറിയാൻ കഴിയുന്ന മറ്റു വിശദാംശങ്ങൾ? ശീതൽ, വോട്ടെടുപ്പ് അവസാനത്തിന് തൊട്ടുപിന്നാലെയാണ് ആലപ്പുഴ ജില്ലയിലെ ഹരിപ്പാട്, ആറാട്ടുപുഴയിലും ഒപ്പം തന്നെ കായംകുളത്തും സംഘർഷങ്ങൾ രൂക്ഷമായിരിക്കുന്നത്. ആറാട്ടുപുഴയിൽ നേരത്തെ തന്നെ UDFും ഒപ്പം തന്നെ LDFും തമ്മിലുള്ള വാക്പോരുണ്ടായിരുന്നു. അവിടെ കഴിഞ്ഞ ദിവസം തന്നെ ഒരു LDF പ്രവർത്തകന്റെ വീടിന് നേരെ ആക്രമണം ഉണ്ടായി. ഇത് UDF പ്രവർത്തകരാണെന്ന ആരോപണം ശക്തമായിരുന്നു. ഇന്ന് ഉച്ചയ്ക്ക് ശേഷം തെരഞ്ഞെടുപ്പ് ഏതാണ്ട് പൂർത്തിയാവുന്ന സമയത്താണ് ഇവിടെ തിരിച്ച് ആക്രമണം ഉണ്ടായത്. അങ്ങനെ രൂക്ഷമായ രീതിയിലുള്ള ആക്രമണം, LDF യുടെ സംഘർഷം ആറാട്ടുപുഴ മേഖലയിൽ ഉണ്ടായിരുന്നു. ഇത് വൈകിട്ടും രാത്രി ഈ പോളിംഗ് നടപടികൾ അവസാനിച്ച സമയത്തും തുടരുകയാണ്. അതിനുശേഷമാണ് കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റായ രാജേഷ് കൂട്ടനെ പരിക്കേൽക്കുന്നത്. അദ്ദേഹത്തെ കായംകുളം താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അതിനുശേഷം ഏതാണ്ട് 8 മണിയോടുകൂടിയാണ് കായംകുളത്ത് രൂക്ഷമായ സംഘർഷത്തിലേക്ക് നീങ്ങിയത്. ഉച്ചയ്ക്ക് ശേഷം കായംകുളത്തെ LDF സ്ഥാനാർത്ഥി യു പ്രതിഭ ബൂത്ത് സന്ദർശിച്ചു. UDF LDF തമ്മിൽ വാക്കേറ്റം ഉണ്ടായത്, പിന്നീട് ഈ വാക്കേറ്റം രൂക്ഷമായ തർക്കത്തിലേക്ക് നീന്തു. രാത്രിയോടുകൂടി CPM കോൺഗ്രസ് സംഘർഷമായി മാറി. ഇതിലാണ് യൂത്ത് കോൺഗ്രസ് പ്രാദേശിക നേതാവ് അഫ്സലിന് വെട്ടേറ്റത്. അഫ്സലിനൊപ്പം ഉണ്ടായിരുന്ന നൌഫലിനും പരിക്കേറ്റിട്ടുണ്ട്. അഫ്സലിന് തലയ്ക്കാണ് വെട്ടേറ്റിരിക്കുന്നത്. അഫ്സലിനെ വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. എന്തായാലും വലിയ രീതിയിലുള്ള ഒരു ആക്രമണ പ്രവർത്തനങ്ങൾ ആറാട്ടുപുഴയിലും കായംകുളത്തും നടക്കുകയാണ്. എന്തായാലും കോൺഗ്രസ് വിജയിക്കുമെന്ന സാഹചര്യം ഉണ്ടായപ്പോൾ പരാജയ രീതിയിൽ CPM വ്യാപകമായ അക്രമം അഴിച്ചുപിടിച്ചതെന്നാണ് പ്രതിപക്ഷ നേതാവ് ആരോപിക്കുന്നത്. അതേസമയം CPM പ്രവർത്തകർ പറയുന്നത് കോൺഗ്രസ് പ്രവർത്തകരാണ് പലയിടത്തും മതപൂർവ്വമായി അക്രമം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നതെന്നാണ് LDF ആരോപണം. എന്തായാലും ഈ മേഖലയെല്ലാം കടുത്ത പോലീസ് കാവൽ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഈ സ്ഥലങ്ങളെല്ലാം പോലീസ് ക്യാമ്പ് ചെയ്യുന്നുണ്ട്. എന്തായാലും സ്ഥിതിഗതികൾ ഗുരുതരമായ രീതിയിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ കൂടുതൽ ശക്തമാണ് നീങ്ങാൻ പോലീസിന്റെ തീരുമാനം. ജില്ലാ പോലീസ് മേധാവി ഇപ്പോൾ കായംകുളത്തേക്ക് പോകാൻ തീരുമാനിച്ചിട്ടുണ്ട്. എന്തായാലും ഈ മേഖലയിലടക്കം പോലീസിന്റെ പ്രത്യേകമായ നിരീക്ഷണവും നിയന്ത്രണവും ഉണ്ടാകും. നിലവിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഒരാൾക്കാണ് വെട്ടേറ്റിരിക്കുന്നത്, പരിക്കേറ്റിട്ടുണ്ട്. എന്തായാലും തലയ്ക്ക് വെട്ടേറ്റ അഫ്സലിനെ അല്പസമയത്തിനകം വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തിരിക്കുന്നത്. ശരി, കൃഷ്ണമോഹൻ.